ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് അറബിക്കടലിലായി സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ദ്വീപ് സമൂഹങ്ങളാണ് ലക്ഷദ്വീപ്. ജനവാസമുള്ള 10 ദ്വീപുകളിൽ നിന്നും ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ദ്വീപ്. മറ്റിതര ദ്വീപുകളിൽ നിന്നും വന്നെത്തി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വട്ടം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ചെറിയൊരു കൂട്ടായ്മയാണ് ബ്ലൂവെയിൽ. ഏറ്റവും വലിയ ലഗൂണുള്ള ഈ ദ്വീപിൻ്റെ ലഗൂണിൽ ഒരിടത്തായിട്ട് പിട്ടി എന്നറിയപ്പെടുന്ന ചെറിയ മൺകൂന സ്ഥിതി ചെയ്യുന്നു. അവിടേക്ക് ഈ ബ്ലൂവെയിൽ ടീം യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇനി കാണാൻ പോകുന്നത്. ചെറിയൊരു ഓടത്തിൽ 45 മിനിറ്റോളം ലഗൂണിലൂടെ സഞ്ചരിക്കണം ആ പിട്ടി എന്ന സ്ഥലം എത്താൻ. അവിടേക്ക് പോകുന്നതിന് വേണ്ടി ഉച്ചക്കായുള്ള ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കപ്പാടിലാണ് ബ്ലൂവെയിൽ അംഗങ്ങൾ. ആ പ്ലേറ്റിലേക്ക് ബിരിയാണി ഇടുന്ന ആളാണ് ടീം ക്യാപ്റ്റൻ. നൂറുൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ജീവനക്കാരനാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് അബുൽ ഹാഷിം. അദ്ദേഹവും ഇലക്ട്രിസിറ്റി ജീവനക്കാരനാണ്. ഇനി ആ ബിരിയാണിയുടെ ചെമ്പുമെടുത്ത് ദിൽജാദും അബുൽ ഹാഷിമും ബോട്ടുള്ള സ്ഥലത്തെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. തൊട്ടുപുറകിലായി അഫ്സൽ മീൻ പിടിക്കാനുള്ള ആയുധവുമായി സഞ്ചരിക്കുന്നു. ഒരു വേള ശ്രദ്ധ തെറ്റിയപ്പോൾ ബിരിയാണിയുടെ മൂട് താഴെ വീണു. ആ അടപ്പെടുത്തിട്ട് അതിൻ്റെ മേലെ വച്ചിട്ട് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ ഹസൻ ചമ്മന്തിയുമായി നടക്കുന്നു. യാത്ര പോകുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ചിരി ഇരുവരുടെ മുഖത്തിലും കാണാം. ഇത് അബ്ദുള്ള കോയ. ഇദ്ദേഹത്തിന് റംസാൻ എന്ന പേരിൽ സ്വന്തമായി ഒരു ഓടം ഉണ്ട്. ഇത് യൂട്യൂബ് വ്ലോഗർ ഫിപി. കൽപ്പേനി ദ്വീപുകാരനാണ്. ഇനി കാണാൻ പോകുന്നത് ബിത്ര ദ്വീപിലെ പോസ്റ്റ് ഓഫീസിലെ എല്ലാമെല്ലാമായ താജുദ്ദീൻ. ഇത് ഹുറൈറ. ബിത്രയിലെ ഡാക്കിൽ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഹുറൈറ. ടീമിലെ അംഗങ്ങൾ ഓരോന്നായി കടലിൻ്റെ അടുത്തേക്ക് വന്നെത്താൻ തുടങ്ങി. പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ അഷ്റഫ് അലി. ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാവരും വന്നെത്തുന്നതിന് വേണ്ടി കടപ്പുറത്തിൻ്റെ അടുത്തുള്ള ഓലമേഞ്ഞ ഒരു ഷെഡിൻ്റെ അടുത്ത് എല്ലാവരും സംഗമിച്ചു. ഇത് നസറുള്ളയും സമീറും. ഇരുവരും വളരെയധികം സന്തോഷത്തിലാണ്. ആ കൈ കാണിച്ചത് അജ്മൽ. പിട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ആകാംക്ഷയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അഷ്റഫ് അലി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ നിന്ന് കുറെ കളിതമാശകൾ പറഞ്ഞ് ചിരിച്ചതിന് ശേഷം ഓരോന്നായി ഓടം ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ബിരിയാണി പാത്രം പിടിച്ച് ലക്ഷദ്വീപ് പോലീസിലെ ഫത്തഹുദ്ദീനെ കാണാം. കൂടെ വ്ലോഗർ ഫിപിയും. അവരും ഓടം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ദിൽജാദ് മീൻ പിടിക്കാനുള്ള ആയുധവുമായി സഞ്ചരിച്ചു. തൊട്ടു പിന്നാലെ താജുദ്ദീനും ഒരു കിറ്റുമായി നടക്കുന്നു. ഫയർഫോഴ്സ് ജീവനക്കാരനായ നസറുള്ള എന്തോ എടുക്കാൻ വേണ്ടി കാടിയുമായി സഞ്ചരിക്കുന്നു. ബോട്ടിൻ്റെ അടുത്ത് വന്നെത്തി. അവിടെ കൂടി നിന്ന് ബോട്ട് കടലിലേക്ക് ഇറക്കാനുള്ള ഒരുക്കപ്പാടുകൾ തുടങ്ങി. ഇത് അമാനുള്ള, അറബി അധ്യാപകനാണ്. ഇത് ബമ്പൻ, ബിത്രയിലെ പ്രായം ചെന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഓടത്തിലാണ് ഞങ്ങൾ പിട്ടിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ബമ്പൻ എന്തോ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചു. ും
പ്രസംഗവും മാറി നിന്ന് എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നു. സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ മുഖത്ത് പതിക്കാതിരിക്കാൻ വേണ്ടി അമാനുള്ള മാസ്റ്റർ ഫേസ് ഷീൽഡ് ധരിച്ചിരിക്കുന്നു. അതിനിടയിൽ അദ്ദും അബുവും ഒരു വേള ക്യാമറയിലേക്ക് പോസ് ചെയ്തു, കൂടെ ലില്ലിയും. ഓടം ജീവനക്കാരൻ ഓടൻ കടലിലേക്ക് ഇറക്കുന്നതിന് മുന്നോടിയായി എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ ചെയ്യുന്നു. ഹസനും ഹുറേറയും മറ്റ് അംഗങ്ങളും ഈ ഓടം കടലിലേക്ക് ഇറക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു. യാ ഹിലർ വൽ ബഹർ എന്നാണ് ഞങ്ങളുടെ ഈ ഓടത്തിൻ്റെ പേര്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഓടം കടലിലേക്ക് ഇറക്കാൻ തുടങ്ങി. കരയെ തലോടുന്ന തിരയിലേക്ക് ഞങ്ങളുടെ ഈ ഓടത്തെ പതിയെ പതിയെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓടം കടലിലേക്കിറക്കി സംഘം ഈ യാത്രയാരംഭിച്ചു. കറുത്തിരുണ്ട മേഘവും ശക്തമായ കാറ്റും ഞങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നെങ്കിലും ഞങ്ങൾ ഒന്നും വകവെക്കാതെ മുന്നോട്ട് തന്നെ കാറ്റിനോടും കടലിനോടും മല്ലിട്ടുകൊണ്ട് ഓടം മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. ആർത്തിരുമ്പുന്ന തിരമാലകളിൽ നിന്നുമുള്ള ജലകണങ്ങൾ ഞങ്ങളുടെ ഓടത്തിനകത്തേക്ക് വന്ന് പതിക്കുമായിരുന്നു. വെള്ളം പൊങ്ങി വരുമ്പോൾ ഓടത്തിനകത്ത് നിന്നും അത് കോരിയെടുത്ത് വീണ്ടും ഞങ്ങൾ കടലിലേക്ക് തന്നെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ശക്തമായ കാറ്റും തിരമാലയും ഞങ്ങളുടെ വഞ്ചിയെ ആടിയുലച്ചുകൊണ്ടേയിരുന്നു. കടലിലേക്ക് മഴകൾ പെയ്യുന്നത് പോലെ തിരമാലകൾ ആർത്തിരുമ്പുന്നുണ്ടായിരുന്നു. ആടിയുലഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര വളരെ സാഹസികമായിരുന്നു. കടൽ വെള്ളം വീണ്ടും വീണ്ടും ഓടത്തിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു. അത് സമീറും ദിൽചാദും കൂടി ചെറിയ ഒരു ക്യാന കൊണ്ട് കോരിയെടുത്ത് വീണ്ടും കടലിലേക്ക് ഒഴിക്കുന്നു. അതിനിടയിൽ ഹസൻ്റെ ചൂണ്ടയിലേക്ക് എന്തോ ഒന്ന് കൊളുത്തിയതുപോലെ തോന്നി. ഹസൻ തൻ്റെ തങ്കീസ് വലിച്ചെടുക്കാൻ തുടങ്ങി. ഓടം ഓടിക്കുന്നത് മോനയാണ്. മോന ഹസൻ്റെ ചൂണ്ടയിൽ എന്തോ കൊളുത്തിയതിനാൽ ഓടത്തിൻ്റെ സ്പീഡ് കുറച്ചു. നൂറുൽ ഹസൻ വേഗത്തിൽ തങ്കീസ് വലിച്ചെടുക്കുന്നു. ചൂണ്ടയിൽ കൊളുത്തിയ മീനിനെ കണ്ടതിൽ അംഗങ്ങളെല്ലാവരും ആഹ്ലാദിച്ചു. ഫിട്ടിയിൽ ചെന്നെത്തിയാൽ കളിക്കാൻ വേണ്ടി കരുതി വച്ച ഫുട്ബോള് ഫിപി പൊക്കിക്കാണിച്ചു. ഈ സമയത്തെല്ലാം കടൽ വളരെ രോഷാകുലനായി ഞങ്ങളുടെ വഞ്ചിയെ ആടിയുലച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് വീണ്ടും ഹസൻ്റെ ചൂണ്ടയിൽ എന്തോ കൊളുത്തി. അങ്ങനെ ഹസൻ എത്രയും പെട്ടെന്ന് ആ തങ്കീസ് വലിച്ചെടുക്കുകയാണ്. മോന ഓടത്തിൻ്റെ വേഗത കുറച്ചു. കടലിൽ മീൻ പിടക്കുന്നത് ദൂരെ നിന്നും കാണാമായിരുന്നു. അങ്ങനെ ഓടത്തിൻ്റെ അടുത്തെത്തി ഹസൻ അതിനെ പൊക്കിയെടുത്തു. മോന അതിൻ്റെ കഴുത്തിൽ പിടിച്ചു. ഇനി ആ ചൂണ്ട അതിൻ്റെ വായിൽ നിന്നും എടുക്കുകയാണ് മോന. ആ മീനിനെ കുറിച്ചുള്ള വിശദമായ ഒരു ക്ലാസ് തന്നെ മോന അവിടെ എടുക്കുന്നു.
അങ്ങനെ ആടിയുലഞ്ഞ് മീനും പിടിച്ച് ഞങ്ങളിതാ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ കാണുന്ന വെള്ളമണലാണ് പെട്ടിയെന്നറിയപ്പെടുന്നത്. അവിടെ ധാരാളം പക്ഷികൾ ഇരിക്കുകയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓടത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണെന്നറിയില്ല, ആ പക്ഷികൾ അവിടെ നിന്നും കൂട്ടമായി പറക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഓടം കരയിലേക്ക് മന്ദം മന്ദം അടുത്തുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് അബു കടലിലേക്ക് എടുത്തു ചാടുന്നത്. ആദ്യം കരയിലേക്കെത്തുന്ന ആൾ താനെന്ന് പറയാൻ വേണ്ടിയാണ് ഈ എടുത്തു ചാട്ടം. അബുവിൻ്റെ ഓട്ടം കണ്ട് ബാക്കി പക്ഷികളും അവിടെ നിന്നും പറന്നകന്നു. വെളുവെളുത്ത മണലിനെ തലോടുന്ന തെളിഞ്ഞ തിരയെ കാണാൻ നല്ല മനോഹരമാണ്. വഞ്ചി കരയിലേക്ക് അടുപ്പിച്ചു. അവിടെ നിന്നും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കേനുമായി നസറുള്ള കരയിലേക്ക് കയറുന്നു. ഓടത്തിൽ നിന്നും ഓരോ സാധനങ്ങളും എടുത്ത് ഓരോരുത്തരായി കരയിലേക്ക് ഇറങ്ങി വരുന്നു. ബിരിയാണിയുടെ ചെമ്പുമായി സമീറും ഫതഹുദ്ദീനും നടന്നു വരുന്നു. ആ സമയത്ത് ദില്ലുവും നസറുള്ളയും ഓരോ സാധനങ്ങളും ഏന്തി നടക്കുകയാണ്. മീൻ പിടിക്കാനുള്ള ആയുധങ്ങളുമായി വന്നവർ അവരുടെ ആയുധങ്ങൾ തയ്യാറാക്കുന്നു. അതേസമയം ചിലർ കടൽവെള്ളത്തിലേക്ക് ഇറങ്ങി ആസ്വദിക്കുകയാണ്. ആ സമയത്താണ് ടീം ക്യാപ്റ്റൻ ഹസൻ കുടിക്കാനുള്ള പാനീയങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങൾക്കായി ഓരോ ഗ്ലാസിലേക്ക് ഒഴിച്ചു വെക്കുന്നു. ആവശ്യക്കാർ വന്നെടുത്ത് കുടിച്ചോളാനായി കൽപ്പന നൽകുന്നു. അതിനിടയിൽ അബ്ദുള്ള കോയ ഫുട്ബോൾ കൊണ്ട് തൻ്റെ സ്കില്ലുകൾ കാണിക്കുന്നു. മെസ്സിയെ പോലും തോൽപ്പിക്കും വിധത്തിൽ ഫുട്ബോൾ കൊണ്ട് മായാജാല സ്കില്ലുകളാണ് അബ്ദുള്ള കാണിച്ചത്. പാനീയങ്ങൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സംഘം ഫുട്ബോൾ കളിക്കാനായി തയ്യാറെടുത്തു. വട്ടത്തിലായി നിന്ന് നെടുവിൽ ഒരാളെ നിർത്തിയിട്ട് കാലുകൊണ്ട് പരസ്പരം പാസ് കൊടുക്കും. നെടുവിലുള്ള ആൾക്ക് ആരുടെ കാലിൽ നിന്നുമാണോ ബോൾ തട്ടിപ്പറിക്കാൻ പറ്റിയത്, അയാൾ പുറത്തു വരികയും മറ്റേ ആൾ അകത്ത് കയറുകയും ചെയ്യും. ഇതായിരുന്നു കളി. വളരെ ആവേശത്തോടുകൂടി എല്ലാവരും കളിയിൽ പങ്കെടുത്തു. ആദ്യമായി നെടുവിൽ ബോള് തട്ടിപ്പറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അജ്മലാണ്. വളരെയധികം ആത്മാർത്ഥതയോടെ ഓടിച്ചാടി അജ്മൽ പലരുടെ കാലിൽ നിന്നും ബോള് തട്ടിയെടുക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലം കണ്ടു. ആസിഫിൻ്റെ കാലിൽ നിന്നും അദ്ദേഹത്തിന് ബോള് ലഭിച്ചു. അങ്ങനെ കളിക്കളത്തിൽ ആസിഫ് ഇറങ്ങി. ഓരോരുത്തരുടെ കാലിൽ നിന്നും ബോള് തട്ടിയെടുക്കാനായി ആസിഫ് വളരെയധികം പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. വളരെ സ്പീഡിൽ ഓടിച്ചാടി പല സ്ഥലത്തും ചാടി വീണെങ്കിലും ഇതുവരെ ബോള് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശ്രമം അദ്ദേഹം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അവസാനം ആസിഫും വിജയം കണ്ടു. അടുത്ത ഊഴം ഹുറേറയുടേതാണ്. ഹുറേറ വളരെയധികം ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഹുറേറയിലേക്ക് ബോള് കാലിലെത്തിക്കാൻ സാധിച്ചു. ആസിഫിന് വീണ്ടും ഇറങ്ങേണ്ടി വന്നു. ഓടി ക്ഷീണിച്ചതിൻ്റെ ക്ഷീണം ആസിഫിനുണ്ടെങ്കിലും ആ ക്ഷീണം പുറത്തു കാട്ടാതെ പൂർവാധികം ശക്തിയോടെ അദ്ദേഹം അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. ഒരുവിധം ആസിഫ് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ഊഴം വരുന്നത് അജ്മലിനാണ്. അജ്മൽ ബോളിൻ്റെ പിന്നാലെ പൂർവാധികം ശക്തിയോടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. അംഗങ്ങളെല്ലാവരും
വളരെ ഉല്ലാസത്തോടെ കളിച്ചാസ്വദിച്ചു. അവിടത്തെ ആകാരഭംഗിയെയും വളരെയധികം നന്നായി ആസ്വദിച്ചു. കളിച്ച് ക്ഷീണിച്ചതിനാൽ ചിലർ വെള്ളം കുടിക്കാനും മറ്റു ചിലർ കുടിക്കാൻ കൊണ്ടുവന്ന പാനീയങ്ങൾ കുടിക്കാനും തുടങ്ങി. എന്നാൽ മറ്റു ചിലരാവട്ടെ കടലിലേക്കിറങ്ങി കുളിക്കാനും മീൻ പിടിക്കാനും തുടങ്ങി. കാർമേഘം മൂടിക്കിടന്നതിനാൽ സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും വളരെയധികം ഉല്ലാസത്തോടുകൂടി വിട്ടിയിലെ ഈ ട്രിപ്പിനെ ആസ്വദിച്ചു. വ്ലോഗർ ഫിപി അവിടുത്തെ സുന്ദരമായ വീഡിയോകൾ പകർത്തിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് അദ്ദുവും ലിലിയും ക്യാമറക്കൊന്ന് പോസ് ചെയ്തു. അംഗങ്ങളെല്ലാവരും തിരികെ ബോട്ടിലേക്ക് കയറാനുള്ള ഒരുക്കപ്പാടിലാണ്. ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. ഈ മനോഹരമായ പിട്ടിയോട് വിട പറയാൻ സമയമായിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ഓരോ സാധന സാമഗ്രികൾ മെല്ലെ ഓരോന്നായി ഓടത്തിലേക്ക് കയറ്റാൻ തുടങ്ങി. ഫിട്ടിയിൽ നിന്നും എല്ലാവരും ഓടത്തിലേക്ക് കയറിക്കഴിഞ്ഞതിന് ശേഷം ബിത്ര ലക്ഷ്യമാക്കി ഓടം നീങ്ങിത്തുടങ്ങി. ഫിട്ടിയുടെ ആ പഞ്ചാരമണല് പയ്യെ പയ്യെ ഞങ്ങളിൽ നിന്നും അകന്നുകൊണ്ടേയിരുന്നു. തിരമാലകൾ ഞങ്ങളുടെ ഓടത്തെ ഇളക്കിക്കൊണ്ടേയിരുന്നു. ആ തിരമാലകളുടെ താളത്തിനൊത്ത് ഞങ്ങൾ ബിത്രയിലെ കരയിലേക്ക് വന്നെടുത്തു. ഇനി ഓടം കരയിലേക്ക് കയറ്റി വെക്കാനുള്ള ഒരുക്കപ്പാടിലാണ് അംഗങ്ങൾ. ഓടം കരയോടടുത്തപ്പോൾ തന്നെ ഓടത്തിൻ്റെ മുകളിൽ നിന്നും അംഗങ്ങൾ കടലിലേക്ക് ചാടി. ഓടം കരയിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള മുട്ടുകളുമായി അംഗങ്ങൾ വരിവരിയായി വച്ചു തുടങ്ങി. ഒരു യാത്ര കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണം ആരിലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ യാത്രയിൽ സംതൃപ്തനാണ്. വളരെയധികം സന്തോഷത്തിലും ആനന്ദത്തിലും പെട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയി വന്ന സന്തോഷത്തിലാണ് എല്ലാ അംഗങ്ങളും. ബ്ലൂ വെയിൽസ് ടീമിൻ്റെ ഈയൊരു കൂട്ടായ്മ മറക്കാനാവാത്ത പല അനുഭവങ്ങളും ഓരോ അണികൾക്കും നൽകിയിട്ടുണ്ട്. ബ്ലൂ വെയിൽസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കുടവയറൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരുടെ ഈ കൂട്ടായ്മ ബിത്രയിൽ നടന്നു വരാറുള്ള മത്സര പരിപാടികളിലും ഇവർ ഈ ടീമിൽ പങ്കെടുക്കുന്നു. കമ്പവലി, ഫുട്ബോള്, ബാഡ്മിൻ്റൺ തുടങ്ങിയ മത്സര ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം ഈ ടീമിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.